സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. രാഷ്ട്രീയ രക്തസാക്ഷികളും ക്രിസ്തീയ രക്തസാക്ഷികളും തമ്മിലുള്ള ഒരു താരതമ്യം, അതിനെ ചൊല്ലിയുള്ള കോലാഹലം, ഇതൊക്കെയാണ് ഈ ദിവസങ്ങളിൽ കണ്ണൂരിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു വന്നിരിക്കുന്നത്. വളച്ചൊടിക്കപ്പെട്ട വാക്കുകളുടെ വാളം കൊണ്ട് ഉറഞ്ഞുതുള്ളുകയാണ് രാഷ്ട്രീയ തന്ത്രജ്ഞർ. കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളുക, ക്രിസ്തീയ രക്തസാക്ഷിത്വം എന്നത് വിശ്വാസധീരത, സ്നേഹധീരത, അനുപമമായ വിശുദ്ധി എന്നിവയിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്. അല്ലാതെ കലഹങ്ങളിലൂടെയും വാൾപയറ്റിൽ ആദ്യം കടുംവെട്ട് കിട്ടി വീണവന്റെ പതനത്തിലുമല്ല. അത് നിസ്സഹായതയുടെ അവസ്ഥയുമല്ല. ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിനെ പോലെ സമ്പൂർണമായ ആത്മസമർപ്പണം നടത്തുന്നതിന്റെ ധൈര്യത്തിൽ നിന്നാണ് ക്രിസ്തീയ രക്തസാക്ഷിത്വം പിറക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പ്രേരണയുമാണ് ക്രിസ്തീയ രക്തസാക്ഷിത്വത്തിന്റെ ആധാരം. അതിനാൽ വർഗീയ ലഹളകളിൽ കൊല്ലപ്പെടുന്നവരെ നാം രക്തസാക്ഷികളായി എണ്ണാറുമില്ല. കാരണം രക്തസാക്ഷിത്വത്തിൽ സമുന്നതമായൊരു വിശ്വാസ പ്രഘോഷണം ഉരുത്തിരിയുന്നുണ്ട്. സ്നേഹത്തിലും വിശുദ്ധിയിലും അത് നിറവേറുന്നു. ഇത്രയും പറയാൻ കാരണം ഇന്ന് ശ്രീഹ എഫേസോസിലെ ശ്രേഷ്ഠന്മാരോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ദിയ മർത്തൂറോമായി. മർത്തൂറോമായി എന്നാൽ സാക്ഷ്യം നൽകുക എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് രക്തസാക്ഷി, മാർട്ടർ എന്ന വാക്ക് വരുന്നത് പോലും. എന്നാൽ എല്ലാ വിശ്വാസ സാക്ഷ്യങ്ങളും രക്തസാക്ഷിത്വത്തിൽ കലാശിക്കണമെന്നില്ല. രക്തം ചിന്തുന്നവർ മാത്രമല്ല വിശാലമായ അർത്ഥത്തിൽ രക്തസാക്ഷികളും. ചോര പൊടിയുന്ന ക്ലേശങ്ങളിലും വിയർപ്പിലും വിശ്വാസ ജീവിതത്തെ ഉയർത്തിപ്പിടിക്കുന്നവർ കൂടിയാണ്. ശ്രീഹ എന്ന് പറയുന്നുണ്ടല്ലോ, കണ്ണീരിലും ക്ലേശങ്ങളിലും എങ്ങനെ താൻ സുവിശേഷം പ്രഘോഷിച്ചുവെന്ന്, അധ്വാനിച്ചുവെന്നും നല്ല ഓട്ടമോടിയെന്നും. അപ്പോസ്തല പ്രവർത്തനം 20:17 മുതൽ. ദിയ മർത്തൂറോമായി എന്നാൽ മർത്തൂറോമായി എന്ന വാക്കിന്റെ ഘനം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. സാക്ഷ്യങ്ങൾ അവിടെ വിധി നിർണയങ്ങളായി മാറുന്നു. വ്യക്തിപരമായ ജീവിതത്തിന്റെ ആഴങ്ങളെ സ്പർശിക്കുന്ന, അത് കലരുന്ന ഒരു സാക്ഷ്യത്തെയാണ് ദിയ മർത്തൂറോമായി എന്ന് വിളിക്കുന്നത്. ജീവിതം കലരുന്ന വിശ്വാസ സാക്ഷ്യങ്ങൾ. ശ്രീഹ പ്രഘോഷിക്കുന്നത് വെറും വാക്കുകളല്ല, അത് വചനമാണ്, ക്രിസ്തുവചനം. അതും ക്രിസ്തുവിന്റെ അതേ സാക്ഷ്യപാതയിലാണ് ശ്രീഹ പകരുന്നത്. ഇന്ന് സുവിശേഷത്തിൽ നാദം നടത്തുന്ന ആ മഹാപുരോഹിതന്റെ പ്രാർത്ഥനയിൽ ഈ കാര്യം നാം വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. യോഹന്നാൻ 17:1-11 വരെ. തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നവരെ ആരും നശിച്ചു പോകാതെ നാഥൻ ചേർത്ത് പിടിക്കുകയാണ് തന്റെ പിതാവിന്റെ ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട്. ഇതേ ക്രിസ്തുപാതയിലാണ് ശ്രീഹ നടക്കുന്നത്. അവിടുത്തെ ജീവിതപാതയിലും മരണത്തിന്റെ പാതയിലും ഉത്ഥാനത്തിന്റെ പാതയിലും. ശ്രീഹ ഇന്ന് എഫേസ്യരോട് പറയുന്നത് തന്നെ അങ്ങനെയാണല്ലോ. താൻ ഒരിക്കൽ പോലും രക്ഷാകരമായ മാർഗങ്ങൾ കാണിച്ചു തരുന്നതിൽ നിന്നും വചനം പങ്കുവയ്ക്കുന്നതിൽ നിന്നും പിന്മാറിയിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ശ്രീഹ ആ താക്കീതും ഇന്ന് നൽകുന്നുണ്ട്. ഇനി നിങ്ങളുടെ വഴികളിൽ നിങ്ങളുടെ വീഴ്ചകൾ നിങ്ങൾക്ക് വിധി നിർണയമാകും. നിങ്ങൾ സൂക്ഷിക്കണം ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ. ശ്രീഹായുടെ ജീവിതത്തിലെ കയറ്റിറക്കങ്ങളെയും കലങ്ങിമറിഞ്ഞ യാത്രകളുടെയും സാഫല്യത്തിന്റെയും ഒരു വിചിത്ര സമ്മിശ്രം പോലെയാണ് എഫേസോസ് സഭയുമായുള്ള അദ്ദേഹത്തിന്റെ ദീർഘമായ ബന്ധവും മനസ്സാമീപ്യവും. ഇന്ന് നാഥൻ നമ്മോട് സുവിശേഷത്തിൽ പറയുന്നതും വചനമാകുന്ന വാളിന്റെ വിഭജന ശക്തിയെക്കുറിച്ച് തന്നെയാണ്. അത് കീറിമുറിച്ച് പരിശോധിക്കുന്നു. ദൈവവചനം എല്ലാവരിലും ഒരുപോലെ പകരപ്പെടുന്നു, പക്ഷേ എല്ലാവരും ദൈവത്തെ പുണരുന്നില്ല, ദൈവവചനം കേൾക്കുന്നുമില്ല. ഇന്നലെ എന്ന പോലെ ഇന്നും സങ്കീർത്തനം 68 അതുകൊണ്ട് തന്നെയാണ്. ദൈവത്തിൽ തട്ടിച്ചിതറുന്നവരുടെ ഭീഷണമായ കാഴ്ചയും ദൈവത്തോട് ഒട്ടിയടുക്കുന്നവരുടെ സ്നേഹക്കുളിരും വിവരിക്കുന്നത്. നമ്മുടെ വിശ്വാസ വഴികളെന്നത് ക്രിസ്തുവിന്റെ വഴികളെ അനുകരിക്കലാണ്, അവിടുത്തെ പൂർണിമയെ പ്രസരിപ്പിക്കലാണ്. ഏത് ക്ലേശത്തിന്റെ നടുവിലും മാനസാന്തരത്തിന്റെയും തിരിച്ചുവരവിന്റെയും അരൂപിയോടെ. Thank you.